കോഴിക്കോട് താലൂക്കിൽ മലബാർ സമരം എത്രമാത്രം സജീവമായിട്ട് നടന്നിരുന്നുവെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയാണ് പ്രധാനമായിട്ടും ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. മലബാർ സമരത്തിൻ്റെ ഏറ്റവും കത്തിനിന്ന ഏരിയകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ബ്രിട്ടീഷുകാർ 1921 അവസാന ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷേ മലബാർ സമര ചരിത്രത്തിൽ ഇന്നേ വരെ കൂടുതലായിട്ട് പുറത്തു വന്നിട്ടില്ലാത്ത വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്രമാണ് പാലക്കാംതുരുത് അബൂബക്കർ മുസ്ലിയാരെ മുൻനിർത്തിയിട്ട് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1921 മലബാർ സമരം പൊതുവെ ഏറനാടിൻ്റെയും വള്ളുവനാടിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്നേ വരെ നടന്നിട്ടുള്ള അക്കാദമിക തലങ്ങളിലെ റിസർച്ചുകളിലും ഏറനാടും വള്ളുവനാടും കൂടുതൽ പ്രാധാന്യത്തോടെ അന്വേഷിക്കപ്പെട്ടതായിട്ട് കാണാം. ഒരുപക്ഷെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും അവരുടെ ഒരു പ്രവർത്തന കേന്ദ്രം എന്നുള്ള നിലക്കാവണം ഏറനാടിനെയും വള്ളുവനാടിനെയും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ട് ഈ മേഖലയിൽ പഠനം വന്നിട്ടുള്ളത്. എന്നാൽ 1921 നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ ഏറനാടും വള്ളുവനാടും കോഴിക്കോട് താലൂക്കും അതേപോലെ തന്നെ പൊന്നാനി താലൂക്കിൻ്റെയും ചില ഭാഗങ്ങൾ ഈ സമരത്തിൽ വളരെ ആഴത്തിൽ സജീവമായിട്ട് പങ്കെടുത്തതായി കാണാം. 1921 കോഴിക്കോട് താലൂക്ക് വേണ്ടതുപോലെ പഠിക്കപ്പെട്ടിട്ടില്ല പൊന്നാനി താലൂക്കിനെ പോലെ തന്നെ. ഈ ഒരു വെടവിനെ നികത്താനുള്ള ഒരു ശ്രമമായിരുന്നു മലബാർ സമരം കോഴിക്കോട് താലൂക്കിലെ ചെറുത്തുനിൽപ്പും പാലക്കാംതൊടിക അബൂബക്കർ മുസ്ലിയാരും എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. കോഴിക്കോട് താലൂക്കിൽ മലബാർ സമരം എത്രമാത്രം സജീവമായിട്ട് നടന്നിരുന്നുവെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയാണ് പ്രധാനമായിട്ടും ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. പൊതുവെ അക്കാദമിക തലങ്ങളിലും അല്ലാതെയും നടന്നിട്ടുള്ള റിസർച്ചുകളിൽ മലബാർ സമരം കോഴിക്കോട് താലൂക്കിനെ വേണ്ടതുപോലെ സ്പർശിക്കാതിരുന്നപ്പോൾ ആ മേഖലയെ മാത്രം ഫോക്കസ് ചെയ്ത് അന്വേഷിച്ചപ്പോൾ ഒരുപക്ഷെ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ നടന്നതിനോട് സമാനമായ രീതിയിൽ കോഴിക്കോട് താലൂക്കിൽ 1921 സമരം നടന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ ഒരു സമരം നമ്മൾ കോഴിക്കോട് താലൂക്കിനെ മുൻനിർത്തി നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് കോഴിക്കോടിനെ ഒരു കോഴിക്കോട് സിറ്റി തലങ്ങളും മറ്റൊന്ന് കിഴക്കൻ കോഴിക്കോടുമായിട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റും. പക്ഷേ കോഴിക്കോട് താലൂക്കിൽ ഈ ഒരു സമരം ഏറ്റവും കൂടുതലായിട്ട് അത് ഫലിക്കുന്നത് കിഴക്കൻ കോഴിക്കോടിൻ്റെ ഏരിയകളിലാണ്. പ്രത്യേകിച്ചും ചാലിയാറിനോട് ചേർന്ന് നിൽക്കുന്ന മലപ്പുറം ഏറനാടിൻ്റെ ഭാഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചാലിയാറ് കടന്ന് താമരശ്ശേരി ഓമശ്ശേരി പോലെയുള്ള കൊടുവള്ളിക്കും കൂടത്തായിക്കും കുന്നമംഗലത്തിനുമിടയിലുള്ള പുതുപ്പാടി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു മലയോര ദേശങ്ങളാണ് 1921 കോഴിക്കോട് താലൂക്കിൽ മലബാർ സമരത്തിൻ്റെ ഏറ്റവും കത്തിനിന്ന ഏരിയകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് സിറ്റി തലങ്ങളിൽ 1921 സമരത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അധികാര കേന്ദ്രങ്ങൾ നിലനിന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ദേശങ്ങളാണ് ഏരിയകളാണ്. 1921 കോഴിക്കോട് താലൂക്കിൽ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത് പാലക്കാംതൊടുക അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന 1921 ഈ ഏരിയയിലെ വലിയൊരു പണ്ഡിതനും ഒരു സൂഫിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറയുന്നത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട്, ഞാൻ 21 സമയത്ത് 22 മഹല്ലുകളുടെ കാളിയാണ് കോഴിക്കോട് താലൂക്കിൽ. അപ്പോൾ കോഴിക്കോട് താലൂക്കിൽ 22 മഹല്ലുകളുടെ കാളിയായ പാലക്കാംതൊടുക അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന അന്നത്തെ വലിയൊരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഏരിയയിൽ സമരം നടക്കുന്നതും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വലിയ പദ്ധതികളോടെ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ഓമശ്ശേരിയിലെ പുത്തൂർ എന്ന് പറയുന്ന പ്രദേശമാണ്. ഓമശ്ശേരിയിലെ പുത്തൂർ, ഈ ഒരു പുത്തൂർ പ്രദേശത്ത് ബ്രിട്ടീഷുകാർ 1921 അവസാനമാകുമ്പോഴേക്കും കടന്നാക്രമിക്കുകയും അദ്ദേഹത്തെ പിടിക്കാൻ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ബ്രിട്ടീഷുകാർ കോഴിക്കോട് താലൂക്കിൽ ഡെയിഞ്ചറസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അവർ ഹിച്ച്കോക്കിനെ പോലെയുള്ളവർ രേഖപ്പെടുത്തുന്നത് ഡെയിഞ്ചറസ് ഏരിയ ആയിട്ട് പറയുന്നത് കൊടുവള്ളിക്കും കൂടത്തായിക്കും മുക്കത്തിനും ഇടയിലാണ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ശരിക്കും മധ്യത്തിലാണ് ഓമശ്ശേരി കടന്നു വരുന്നത്. ഈ ഓമശ്ശേരിയിൽ അവർ ഇത്രമാത്രം പേടിക്കാൻ കാരണം പാലക്കാംതൊടുക അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന സമരനായകൻ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ്റെ സാന്നിധ്യമായിരുന്നു.
ബ്രിട്ടീഷുകാരുടെ അടുത്ത് വിവരമെത്തുന്നതോടെ അവർ വലിയ സൈന്യവുമായിട്ട് കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് 1921 തുടക്കത്തിൽ തന്നെ കൊടുവള്ളി ഭാഗങ്ങളിലൊക്കെ ഖിലാഫത്ത് യോഗങ്ങൾ നടന്നിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. ഒരുപക്ഷെ തിരൂരങ്ങാടി സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ വളരെ മുമ്പ് തന്നെ കോഴിക്കോട് താലൂക്കിലെ ഇത്തരം ഏരിയകളിൽ ഖിലാഫത്ത് യോഗങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഏറനാട് ഭാഗത്ത് നിന്ന് പലരും വരികയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. മാത്രവുമല്ല കോഴിക്കോട് താലൂക്കിൽ ചെറുവാടി താത്തൂർ പോലെയുള്ള ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായ അതല്ലെങ്കിൽ ഏറനാട്ടിലും വള്ളുവനാട്ടിലുമൊക്കെ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തോട് താതാത്മ്യപ്പെടുന്ന വിധത്തിലുള്ള വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. കൊന്നാരത്തങ്ങന്മാരുടെ ഒരു പ്രവർത്തന ഏരിയ കൂടിയായിരുന്നു താത്തൂരും ചെറുവാടിയും. ഇവിടെ ബ്രിട്ടീഷുകാർ 1921 അവസാന ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ചെറുവാടിയിൽ അവിടെ ഒരു കട്ടയാട്ടിൽ മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ഒരു സമരഭടൻ്റെ നേതൃത്വത്തിൽ വലിയ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. 60 പേര് ഒരൊറ്റ യുദ്ധത്തിൽ അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ അന്ന് തൊട്ടടുത്ത താത്തൂരിലേക്ക് പോകുന്നുണ്ട്, അവിടുത്തെ പള്ളി അഗ്നിക്കരയാക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ തന്നെ മലബാർ സമരത്തിൻ്റെ പോരാട്ട ചരിത്രത്തിലെ മലബാറിലെ വളരെ ശ്രദ്ധേയമായ കത്തിനിന്ന സമരം കത്തിനിന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയകൾ കൂടിയാണ് താത്തൂര്, ചെറുവാടി. അതുപോലെ തന്നെ അവരുടെ വലിയ സൈനിക ക്യാമ്പ് നടന്നിരുന്ന സ്ഥലമായിരുന്നു മണാശ്ശേരി. അവർ ക്യാമ്പ് ചെയ്തിരുന്ന മറ്റൊരു സ്ഥലമായിരുന്നു ഓമശ്ശേരി. അതേപോലെ ഈ മലയോര പ്രദേശങ്ങൾ, താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ 1922 ജനുവരിയിൽ ബ്രിട്ടീഷുകാർ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവർ മലബാർ സമരം അവസാനിച്ചു എന്ന് അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രഖ്യാപിച്ചതിന് ശേഷവും 6 വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ അവർ തൂക്കിലേറ്റിയതിന് ശേഷം പാലക്കാംതൊടിക അബൂബക്കർ മുസ്ലിയാരെയും കൊന്നാരത്തങ്ങളെയും പിടികിട്ടാതെ അവർ കോഴിക്കോട് താലൂക്കിലെ കിഴക്കൻ ഏരിയകളിൽ അവരുടെ വലിയ സൈന്യത്തെ ഇറക്കി പരിശോധന നടത്തിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല വാര്യംകുന്നത്തിനെ പിടിക്കാനായിട്ട് അവർ ഉപയോഗിച്ച പ്രത്യേകം ബറ്റാലിയനെ തന്നെ അതേ സൈന്യത്തെ കോഴിക്കോട് താലൂക്കിലേക്ക് കൊണ്ടുവന്ന് മലപ്രദേശങ്ങളിൽ ഒളിവിലായിരുന്ന പാലക്കാംതൊടുക അബൂബക്കർ മുസ്ലിയാരെ പിടിക്കാനായിട്ട് അവർ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. 1922 പാതിയാകുന്നതോടെയാണ് ശരിക്കും അവർക്ക് ഈ ഒരു സമരത്തെ അല്പമെങ്കിലും നിയന്ത്രിക്കാനാകുന്നതും. അവസാനം താമരശ്ശേരി മലയിൽ മാസങ്ങളോളം താമസിച്ചിരുന്ന പാലക്കാംതൊടുക അബൂബക്കർ മുസ്ലിയാർ അവസാനം തൻ്റെ സൈന്യങ്ങളൊക്കെ മല വിട്ട് ഇറങ്ങിപ്പോയതിനാൽ ബ്രിട്ടീഷുകാർ നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, അവർ കീഴടങ്ങുന്ന ആളുകൾക്ക് അവരെ സ്വതന്ത്രമായിട്ട് വിടാമെന്നുള്ള ഒരു ചതി അവർ മുന്നോട്ട് വച്ചിരുന്നു. ഇതിൽ ആകൃഷ്ടരായിട്ട് പലരും മല ഇറങ്ങി വരികയും അവസാനം തൻ്റെ കൂടെ വളരെ ചെറിയ സൈന്യം മാത്രം ഉണ്ടാവുകയും ചെയ്തപ്പോൾ പാലക്കാംതൊടുക അബൂബക്കർ മുസ്ലിയാർ താമരശ്ശേരി മല ഇറങ്ങി വരുന്നു. അദ്ദേഹം കോഴിക്കോടെത്തുന്നു. അവിടെ നിന്ന് അദ്ദേഹം വടക്കൻ ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അദ്ദേഹം 3 അവിടെ നിന്ന് നടന്ന് രാത്രി സമയങ്ങളിൽ ഏതെങ്കിലും പള്ളികളിലും മറ്റും കയറി അഭയം തേടി അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സമര പോരാളിയുടെ ജീവിതത്തിൽ നമ്മെ ഇന്നും വേദനിപ്പിക്കുന്ന തിരക്കുള്ള ഒരു യാത്ര. ഇതിൽ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ കൊടുത്ത മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് പാലക്കാംതൊടുക അബൂബക്കർ മുസ്ലിയാർ തൻ്റെ ഈ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. അതേസമയം അദ്ദേഹം അന്ന് രാവിലെ നല്ല ശക്തമായ മഴ പെയ്യുന്ന ആ ഒരു ദിവസത്തിൽ അദ്ദേഹം തൻ്റെ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷേ തൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് കയറി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ തിരഞ്ഞു വരുമെന്ന് പേടിച്ചുകൊണ്ട് ആ നാട്ടുകാർ പോലും അദ്ദേഹത്തോട് ഒളിവിൽ പോവാൻ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പിന്നീട് അന്നത്തെ അവിടുത്തെ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത പ്രഭാതത്തിൽ കോഴിക്കോടേക്ക് രക്ഷപ്പെടുന്നുണ്ട്. കോഴിക്കോട്ടേക്ക് രക്ഷപ്പെടുന്ന സമയത്ത് അന്ന് അവിടെ കൊപ്ര കച്ചവടം ചെയ്തിരുന്ന ഒരാൾ അദ്ദേഹത്തെ അവിടെ കൊപ്ര വിറ്റുവരുന്ന ഒരാൾ അദ്ദേഹത്തെ പാതി വഴിയിൽ വെച്ച് കാണുന്നു. അവർ സംസാരിക്കുന്നു, പക്ഷേ പോലീസിന് വിവരം കൊടുക്കരുത് എന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അബൂബക്കർ മുസ്ലിയാർ, പാലക്കാംതൊടിക അബൂബക്കർ മുസ്ലിയാർ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് പോകുന്ന ആ അതേ ഘട്ടത്തിൽ തന്നെ ആ കണ്ട ആൾ
ബ്രിട്ടീഷുകാർക്ക് വിവരം കൊടുക്കുകയും അവർ ഈ വടക്കൻ ഏരിയകളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ മൊത്തം പാലക്കാം തൊടുകയെ പിടിക്കുന്നതിന് വേണ്ടി സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്യുന്നത് കാണാം. അങ്ങനെയാണ് അദ്ദേഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. അവിടെ നിന്ന് ചെറുവത്തൂരിലേക്ക് പോവാനുള്ള ട്രെയിൻ കയറുന്നു. അങ്ങനെ അദ്ദേഹം ചെറുവത്തൂരിൽ ട്രെയിൻ ഇറങ്ങേണ്ട താമസം അവിടെ പട്ടാളം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ആളുകളുണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം പിടിക്കപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അവിടെ വെച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വിചാരണ പ്രഹസനം നടത്തുന്നു. ഏതായിരുന്നാലും 1923 തുടക്കത്തിലാണ് പാലക്കാം തൊടുക അബൂബക്കർ മുസ്ലിയാരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ഒരുപക്ഷേ മലബാർ സമര ചരിത്രത്തിൽ ഇന്നേ വരെ കൂടുതലായിട്ട് പുറത്തു വന്നിട്ടില്ലാത്ത വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്രമാണ് കോഴിക്കോട് താലൂക്കിലെ ഈ ഒരു സമര ചരിത്രം. പാലക്കാം തൊടുക അബൂബക്കർ മുസ്ലിയാരെ മുൻനിർത്തിയിട്ട് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. മാത്രവുമല്ല ഏറനാട് വള്ളുവനാട് ഭാഗങ്ങളിൽ നിന്നുള്ള പല സമര പോരാളികളും ഈ ഏരിയകളിലേക്ക് കടന്നു വന്നിരുന്നതും ഇവിടെ പോരാടിയിരുന്നതും ചെറുവാടിയിലെയും താത്തൂരിലെയും സമരചരിത്രങ്ങളും കൊടുവള്ളിയിലെയും താമരശ്ശേരിയിലെയും പുതുപ്പാടി മുതൽ കുന്നമംഗലം വരെയുള്ള മുഖം പോലെയുള്ള ഈ മലയോര ദേശങ്ങളുടെ 1921 വളരെ കൃത്യമായ ചരിത്രത്തെ കൂടി ഈ ഒരു പുസ്തകം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും 1921 നൂറാം വർഷം കടന്നു പോകുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ കോഴിക്കോട് താലൂക്കിനെ മുൻനിർത്തി സമരത്തെ സമഗ്രമായിട്ട് വായിക്കുന്ന അതോടൊപ്പം ബ്രിട്ടീഷ് രേഖകളിൽ 7 റബൽ ലീഡേഴ്സിനെ ഒരാളായിട്ട് പരിചയപ്പെടുത്തുന്ന പാലക്കാം തൊടുക അബൂബക്കർ മുസ്ലിയാരുടെ പാരമ്പര്യത്തെയും അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെയും സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകവും ഒരു ഗവേഷണാത്മക പഠനം കൂടിയാണ് ഈ ഒരു പുസ്തകം.